എനിക്ക് തെളിയിട്ടും ഞാനിവിടെ കല്ലല്ല നടക്കുന്നത് വരൂ. യെസ്, ഹായ്. ഹായ്. ശരി, ഏത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നിർമ്മല മാത അതെവിടെയാണ്? തൃശ്ശൂർ. ഓക്കെ, ഇന്ന് എന്താ പെർഫോം ചെയ്യാൻ പോകുന്നത്? ഇന്ന് സ്കേറ്റിംഗ് ഹൂപ്പിംഗ് കീപ് സോൾവിംഗ് ആണ്. ശരി, റെക്കോർഡ് ഹോൾഡർ ആണെന്നുള്ളത് അറിഞ്ഞു. അപ്പൊ എന്തൊക്കെ റെക്കോർഡ്സ് ആ കിട്ടിയിട്ടുള്ള? ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, പിന്നെ ഹൈ റേഞ്ച് വേൾഡ് റെക്കോർഡ്, ലിംക, പിന്നെ ബെസ്റ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, പിന്നെ ഗിന്നസ് അടുത്ത മാസം വാങ്ങിക്കും. ഞങ്ങൾക്ക് ഇവിടെ ഒരാളുണ്ടല്ലോ അത് കിട്ടിയത്. യെസ്, നമ്മുടെ സൈഡിൽ നിന്ന് ഒരു പോയിന്റ്. പക്രു ചേട്ടൻ അറിഞ്ഞൂടെ, അവളോട് ബുക്കിൽ പേരൊക്കെ ഉണ്ട്. വലിയ സംഭവം. അപ്പൊ ഹാരി, റെഡി ആണോ? ഞാൻ ഇവിടെ തന്നെ നിൽക്കും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. പൊളിക്കും നമ്മള്. ഓക്കെ, അപ്പൊ ഹാരി, സാധനങ്ങളൊക്കെ എന്തേലും വന്നിട്ടുണ്ട്. ഇതിനെന്താ പറയാ? ഓക്കെ, ഇത് 2x2. ഇത് 3x3. ഇത് പിരമിഡ്. ആ പിരമിഡ്. പക്ഷെ ഞങ്ങൾക്ക് ഇതെല്ലാം ക്യൂബ്, ഒറ്റയടിക്ക്. അതാണ് വ്യത്യാസം. ശരി, അപ്പൊ ചേച്ചി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നാ മതിയോ? മതി. അപ്പൊ ആദ്യം ഇതിൽ തുടങ്ങാം. അപ്പൊ ഇത് സ്കേറ്റ് ചെയ്തോണ്ടാണ് നമ്മുടെ ഹാരി ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡി? ഒരു കറക്കം കറങ്ങി വന്നപ്പോ മറ്റേ ചേച്ചി കഴിഞ്ഞു, ഇനി എന്താ അടുത്തതെന്നുള്ളത്. ഇതാ മൂന്നും കഴിഞ്ഞിരിക്കാണ് കുറഞ്ഞ സമയം കൊണ്ട്, കേട്ടോ. അതായത് 2x2, 3x3 ആൻഡ് ദി പിരമിഡ് ഓൾസോ ഫുൾ തീർത്തു. തീർത്തു. ഇനി നെക്സ്റ്റ് അല്ലേ? നെക്സ്റ്റ് ഇനി എന്താ? നീ ഹൂപ്പിംഗ് സ്കേറ്റിംഗ്. ഹൂബ്ലും സ്കേറ്റിംഗ് ഉണ്ടോ? ഹൂബ്ലാൻ ഹൂബ് എന്നാണോ ഇനി പറയുന്നത്? ഹൂളാ ഹൂബ്. സോറി, ഇച്ചിരി തലതിരിഞ്ഞ പ്രശ്നമായുണ്ട്. ഹൂളാ ഹൂബ് എന്നുള്ള സംഭവമാണ്. മറ്റേ കറങ്ങുന്ന സാധനം ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഇതൊക്കെ എങ്ങനെയാ പ്രാക്ടീസ് ചെയ്തത്? ലോക്ക്ഡൌൺ സമയത്താണോ ചെയ്തത്? അപ്പൊ ഇതൊക്കെ എങ്ങനെ ചെയ്യണോന്ന് ആരാ പറഞ്ഞത്? ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചതാ. ആറാം ക്ലാസ്സിലായിട്ടുള്ളൂ, ചുരുങ്ങിയ വർഷമായിട്ടുള്ള ഇങ്ങോട്ട് വന്നിട്ട്. സ്കേറ്റിംഗ് ഒക്കെ അത്ര ഈസി ആയിട്ട്, ബിക്കോസ് ഞാൻ പോയി പഠിച്ച് തോറ്റു വന്നിട്ടുള്ളത്. അത് വെച്ചാൽ ബാലൻസിങ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് കാര്യം, എസ്പെഷ്യലി ഈ ഒരു ലെവലിലേക്ക് എത്താന്നുള്ളത്. ഇൻലൈൻ സ്കേറ്റിംഗ്. ഇൻലൈനോ? ഇൻലൈൻ. ആ, കണ്ടോ, അതിന് പേര് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ മറ്റേ 4 എണ്ണം ഉള്ളതിലായിരുന്നു പഠിച്ചിരുന്നത്. ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അല്ല, ആദ്യത്തെ സ്കേറ്റിംഗ് ബിഗിനേഴ്സ് എന്ന് പറയുന്ന മറ്റേ റെഡ് ഷൂ ഉണ്ടല്ലോ, 4 എണ്ണം ഉള്ളത് കാറാണ് അല്ലെന്നേ. സ്കേറ്റിംഗ് ഷൂ ഉണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. താങ്ക്സ്, താങ്ക്സ്. നീയാണ് എനിക്ക് സപ്പോർട്ട്. ശരി, അപ്പൊ നമുക്ക് ഇനി നമുക്ക് റിംഗിലൊന്ന് കറങ്ങാം അല്ലേ? ശരി, റിംഗ് വരട്ടെ. സോ ഗൈസ് ആൻഡ് മാസ്റ്റേഴ്സ്, നമ്മുടെ ഹാരി തിരിച്ചു വന്നിരിക്കുകയാണ്. വേവ് ബോർഡുമായിട്ടാണ് ഇത്തവണ എത്തിയിരിക്കുന്നത്. വേവ് ബോർഡ് ഉണ്ട്, ഈ രണ്ട് റിംഗ്സ് ഉണ്ടാവും. ഒരാത്തിന് ഞാനിത് ഓരോന്നായിട്ട് തരും. ഷഫിൾ ചെയ്തിട്ടുണ്ടേ, ഇതാ കണ്ടല്ലോ, പ്രേക്ഷകരും കണ്ടല്ലോ. റെഡി? All the very best, and here you go. Oh, fantastic. Super, super. Balance aaya? Ha. Tarte? Ha. ഹാരി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്, കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഞാൻ പിരമിഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാരി, നമുക്കൊരു ചെറിയ പെർഫോമൻസും കൂടി ഉണ്ടല്ലേ? സംഭവം ചെറുതാണെങ്കിലും ഞങ്ങൾക്ക് ഇവിടുന്ന് കാണുമ്പോഴേ ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് ശരിക്കും ക്യൂബാണോ? ഇതിനെന്നാ പറയുന്നേ മാസ്റ്റേഴ്സ്? ഇത് നിങ്ങൾക്ക് അവിടുന്ന് കാണുമ്പോൾ മനസ്സിലാവണ്ടെന്ന് അറിയില്ല, ഇതൊരു 3D രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇതിന് മിറർ ക്യൂബ് എന്നാ പറയുന്നത്. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങിയും താന്നു അങ്ങനത്തെ ഒരു ഷേപ്പിലാണിത്.
സോ ഇതാണ് ഇനി സോൾവ് ചെയ്യാൻ പോകുന്നത് ഹാരി. കണ്ണ് കെട്ടിയിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇത്രയും നേരം നമ്മൾ കണ്ടത് സ്കേറ്റിംഗ് ബോക്സിൽ ചെയ്തു, പിന്നെ റിംഗ് ഇട്ട് ചെയ്തു, അതിന് കൂടുതലായിരുന്നു ഇത് ചെയ്തത്. ഇപ്പൊ കണ്ണ് കെട്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സ്കേറ്റിംഗ് ബോക്സ് ഇപ്പൊ യൂസ് ചെയ്യേണ്ട ഇവിടെ. സാധാരണ സ്കേറ്റിംഗ് ബോക്സിൽ ചെയ്യും എന്നറിയാം, പക്ഷെ ഇതൊരു ചെറിയൊരു ഇതല്ല, ഗ്രൗണ്ടിലൊക്കെയാണ് ഈ ചെയ്യും. ഇവിടെ ഇപ്പം പോനത് ഇത് കിട്ടത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വെച്ചേരട്ടെ. ഓക്കെ ഹാരി, യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഇങ്ങനത്തെ ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റില്ല തന്നെ വളരെയധികം സന്തോഷം. കാരണം നേരത്തെ ആ ഒരു ഷേപ്പിൽ ഇരുന്നപ്പം എനിക്കും ഡൗട്ട്ഫുൾ ആയിരുന്നു ഇത് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇടില കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല് വേറെ ഒരു കഴിവും കൂടി ഉണ്ട് നമ്മുടെ കൊച്ചിന്, അല്ലെ ഹരി? പോർട്രേറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക അല്ലെ, ഈ ക്യൂബ്സ് വെച്ച് തന്നെ പോർട്രേറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് പേരുടെ പോർട്രേറ്റ്സ് ചെയ്തിട്ടുണ്ട്. ശരി, അപ്പം അത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. ഇവിടെ നമ്മുടെ മാസ്റ്റേഴ്സിന് ഒരാൾക്ക് അതിന്റെ സർപ്രൈസ് ഉണ്ടെന്നും അറിയാം. അപ്പൊ സാധനം ആദ്യം ഇവിടെ കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് അത് അൺബോക്സ് ചെയ്യാം. ഓക്കെ ഓക്കെ, ശരി. മാസ്റ്റേഴ്സ് റെഡിയാണോ കാണാൻ ഹാരി കുഞ്ഞിന്റെ വക ഒരു ചെറിയ സർപ്രൈസ്? ഓക്കെ ഹരി, റെഡിയാണോ? റെഡി. നമ്മളപ്പോ തുറന്നു നോക്കാൻ പോവാണ്. ഇതിൽ ആരുടെ പോർട്രേറ്റ് ആണെന്നുള്ളത് നമുക്ക് അറിയില്ല. ഓക്കെ, നമ്മുടെ മാസ്റ്റേഴ്സിൽ ഒരാളുടെ പോർട്രേറ്റ് ഇതിലുണ്ട്. ഓക്കെ ശരി, പോന്നെ ചെയ്തോളൂ. കമ ഓൺ. യെസ്, ഹാരി പോളിന്റെ കലാവിരുന്നാണ് നമ്മളിതാ ഇവിടെ ഇപ്പൊ അല്ലെ ഫ്രണ്ടിൽ കാണുന്നത്. വളരെ മനോഹരമായിട്ടാണ് പക്രുജേനെയും ചേട്ടൻ വൈഫിനെയും ആണ് അവിടെ പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല എല്ലാം ക്യൂബ്സ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാം. ഇത് എത്ര സമയം കൊണ്ട് തീർത്താണ്? അഞ്ചാറ് മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർത്ത കലാവിരുന്നാണ് ഈ ഇരിക്കുന്നത്. പണ്ട് വീഡിയോ ഉണ്ടല്ലോ അല്ലെ. ഗംഭീരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ തന്നെ മനസ്സിലാവും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഓരോ ക്യൂബ്സും നമ്മൾ സോൾവ് ചെയ്തിട്ട് വേണം അത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടി. എത്ര ക്യൂബ്സ് ഉണ്ട് ഇതിൽ? 500 ക്യൂബ്സ് കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്രുജേട്ടാ, പക്രുജേന്റെ വീട്ടിൽ ഒരുപാട് പേര് ഇതുപോലെ ഡ്രോയിങ്സ് കൊണ്ട് തന്നിട്ടുണ്ടാവും ഇല്ലേ? പക്ഷേ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു ക്യൂബിലുള്ള ഇത്? ഈ ഒരു വർക്ക് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അത് മാത്രല്ല, അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉള്ളത് വൈഫിനെ ഉൾപ്പെടുത്തി. ഇതിനു മുമ്പ് വരച്ച പടങ്ങളിൽ ഒന്നും വൈഫില്ല. അപ്പൊ ആ ചേച്ചിയെയും കൂടെ, അപ്പൊ പ്രത്യേകിച്ച് ചേച്ചിയുടെയും കൂടെ ഒരു താങ്ക്സ് പറയാം മോനോട്. ഇങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു ചിത്രമായിരിക്കും. അത് എന്റെ പടം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഒരുപാട് താങ്ക്സ്. മോനെ കാണാൻ പറ്റുമെന്ന് പറയുന്നത് അത്ഭുതമാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പ്രതിഭകൾ കാണുന്നത് നമ്മള് പല വീഡിയോസിലൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അന്യരാജ്യത്തു നിന്നുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ഭുതമായിട്ട് നമ്മള് അല്ലേ ചേട്ടാ, നമ്മളിങ്ങനെ വണ്ടർ അടിച്ച് അയ്യോ അത്ഭുതം. ഇത് നമ്മളുടെ നാട്ടില് നമ്മളുടെ തൊട്ടടുത്ത് നിന്ന് ഈ തൃശ്ശൂരുള്ള ഒരു കുഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അതിൽ ചെയ്യാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എഴുന്നേറ്റ് ഇന്ന് മോന് ഒരു നല്ല ക്ലാസ്. അതെ, ഞാൻ പറയുന്നില്ലേ ഈ ഹരിപോണ്ട് ഈ പ്രകടനം മികച്ച പ്രകടനമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ഉള്ള അഭിമാനമുണ്ടല്ലോ. അച്ഛനമ്മയും കൂടെ വന്നിട്ടുണ്ടോ ഇല്ലേ? നമുക്ക് അവരെയും കൂടെ സ്റ്റേജിലേക്ക് വിളിക്കാം. ഹരിയുടെ പാരന്റ്സ് ഒന്ന് വരാമോ പ്ലീസ്?
ഒരു കാര്യം ചോദിച്ചിട്ട്, മോൻ ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്നെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് ആദ്യമായിട്ട്? ലോക്ക്ഡൌണിന്റെ സമയത്ത് സാധാരണ നമുക്ക് ഇപ്പൊ പെരുന്നാളിനൊക്കെ ക്യൂബ് കിട്ടുന്ന സമയത്ത് ഇവനിങ്ങനെ ഒരു ദിവസം ക്യൂബ് വേണമെന്ന് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ഒരു ക്യൂബ് വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ ഇവനും ക്യൂബ് തിരിക്കാറുണ്ട്, ഇങ്ങനെ കുറച്ച് സോൾവ് ചെയ്ത് തുടങ്ങി. പക്ഷെ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല, അതായത് ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ ഇത്രയും കഴിവുണ്ടെന്നുള്ള അറിയണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ് അവർ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ അവനെ കിഡ്സ് ഫെസ്റ്റില് ഇവനെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. അവർക്കായിരുന്നു വിളിച്ചത്, ഇവനിങ്ങനെ തന്നെത്താൻ ക്യൂബ്സ് യൂട്യൂബിൽ നോക്കി സോൾവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവൻ തന്നെ സ്കേറ്റിംഗ് തന്നെത്താൻ പഠിച്ചു. അപ്പൊ ഞാനിത് ഇവൻ ചെയ്യുന്നത് ഫേസ്ബുക്കിലും ഇതിലൊക്കെ സ്റ്റാറ്റസിലൊക്കെ ഇടാറുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് ഇവന്റെ സ്കൂളിലൊരു മാമാണ് ലെറ്റിഷ മാം, ആ മിസ്സാണ് സ്കൂളിലത്തെ ഒരു വെർച്വൽ കിഡ്സ് ഫസ്റ്റിന് ഇവനെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നത്. പിന്നെ അവിടെ ഫംഗ്ഷന് പോയപ്പോഴാണ് ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞത് ഇവനിങ്ങനെ ഒരു മൾട്ടി ടാസ്കിങ് ടാലന്റ് ഉണ്ട്. അപ്പോ ഒരുപാട് ഈ റെക്കോർഡ്സ് ആണെങ്കിലും ഒക്കെ അതിൽ പിന്നെയാണ് നമ്മള് നോക്കി തുടങ്ങിയത്. ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് നമ്മൾ ഈ മൂന്നും കൂടിയിട്ടുള്ള ആക്ടിവിറ്റിക്ക് കൊടുത്തപ്പോ ഗിന്നസിൽ പറഞ്ഞത് അവർക്ക് വയസ്സൊരു പ്രോബ്ലം പറഞ്ഞു, 16 വയസ്സ് കഴിയണം എന്ന് പറഞ്ഞു. നമ്മൾ മൂന്നും കൂടിയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അതിന് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല, പിന്നെ 16 ഇയേഴ്സ് കഴിയണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ രണ്ടും കൂടിയിട്ട് ഇപ്പൊ സ്കേറ്റിംഗിൽ മാക്സിമം നമ്പർ ഓഫ് ക്യൂബ് സോൾവ് അതിന്റെ ഒരു കാറ്റഗറിക്കാണ് ഇപ്പൊ അവിടുന്ന് അപ്രൂവല് വന്നിരിക്കുന്നത്. ഇത് മൂന്നും കൂടെ ചെയ്യാനായിട്ടുള്ള അത് അവരൊരു കാറ്റഗറി ഉണ്ടാക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇവൻ്റെ ഒരു പ്രതിഭ എന്ന് പറയുന്നത് അത്ര വലുതാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ വന്നു. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് എത്രയോ റെക്കോർഡുകൾ മോനെ കാത്തിരിക്കുന്നു. അപ്പോൾ അതിനെല്ലാം അതെല്ലാം സംഭവിക്കട്ടെ കേട്ടോ. എല്ലാ ആശംസകളും വിജയാശംസകളും. അപ്പോൾ എന്തായാലും പക്രു ചേട്ടാ, നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേയോ? ഇത്രയൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു സർപ്രൈസും പിന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നപ്പോൾ തിരിച്ച് നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം. പക്രു ചേട്ടൻ തന്നെ വന്നത് കൊടുക്കാവോ? തീർച്ചയായിട്ടും പ്ലീസ്. ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരുപാട് സമ്മാനങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു കിറ്റ് ആണ് ആദ്യം നമ്മുടെ ഹാരിക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക്സ് നൽകുന്ന മറ്റൊരു അടിപൊളി സമ്മാനം.